തീരത്താമര എന്ന മൂവിയിലെ ആ ഒരു കഥാപാത്രം എപ്പോഴും നമുക്ക് കലാശയത്തെ ഓർക്കുന്നു, ആദ്യം മനസ്സിലേക്ക് വരും. അത് ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ വന്നിട്ടില്ല, അങ്ങനെ ഒരു കഥാപാത്രം വേണ്ട. അപ്പം ഈ മഹാറാണിയിലെ ഈ കഥാപാത്രം അതിന് ബ്രേക്ക് ചെയ്ത് ഇത് രജിസ്റ്റർ ചെയ്യപ്പെടും. മലയാളത്തിലെ ഏറ്റവും മഹാനായ എഴുത്തുകാരൻ എം ടി സാറിന്റെ ഒരു കഥാപാത്രമാണ് നീലത്താമരയിലുള്ള ഒരു കഥാപാത്രം. അതിനെ അതിനെ മീറ്റ് ചെയ്യുക എന്നുള്ളതല്ല, അത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യവും അഭിമാനവുമാണ് എനിക്കുള്ളത്. അതിനുശേഷം മലയാളത്തിൽ നല്ല സിനിമകൾ ഈ ഈ തലമുറയിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന രതീഷ് രവി എഴുതിയ മറ്റൊരു ബ്രില്യൻ സ്ക്രിപ്റ്റിൽ വളരെ ബ്രില്യന്റ് എന്ന എന്റെ ഈ സിനിമയുടെ കഥാപാത്രത്തിന്റെ പേരുണ്ടോ. അപ്പോ ബ്രില്യന്റായ ഒരു സ്ക്രിപ്റ്റിൽ ബ്രില്യന്റ് എന്ന് പറഞ്ഞൊരു കഥാപാത്രം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ ബേസിക് സന്തോഷം. അപ്പോ നമുക്ക് ഇങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല, നമ്മള് അത് അന്ന് ചെയ്യാൻ പറ്റി നല്ല സന്തോഷം. ഇന്നും ഇത്രയും നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു ഡ്രസ് മീറ്റിൽ വീണ്ടും അങ്ങനെ ഒരു കഥാപാത്രം ചെയ്തതിനെ കുറിച്ചും ആ സിനിമയെ കുറിച്ച് സംസാരിക്കുന്നത് ആ സിനിമയുടെ പവറാണ്. അപ്പോ എം ടി സാർ എഴുതിയ ഒരു കഥാപാത്രത്തിനെ നമുക്ക് വേറൊന്നുമേ കമ്പയർ ചെയ്യാൻ കഴിയില്ല. അത് അതെനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഞാൻ മാർത്താണ്ഡത്തെ ക്ലീറ്റസ് എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനൊരു അതുവരെ ചെയ്യാത്ത തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രമാണ് ഞാൻ ചെയ്തത്. ആ കഥാപാത്രമേ ഒരിക്കലും എനിക്ക് കമ്പയർ ചെയ്യാൻ കഴിയാത്ത ഒരു കഥാപാത്രമാണ് ഞാൻ മഹാറാണി ചെയ്തിട്ടുള്ളത്. അപ്പോ അങ്ങനെ നമുക്ക് പറയാൻ കഴിയുള്ളൂ, അല്ലാതെ ഒന്ന് വെച്ചിട്ട് നമുക്ക് ഇപ്പുറത്തോട്ട് സംസാരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ ആംഗിളിൽ. പക്ഷെ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തോന്നാം, പക്ഷെ എനിക്ക് അങ്ങനെ കാണാൻ കഴിയുള്ളൂ. ഒരിക്കലില്ല. കഴിഞ്ഞ 13 വർഷമായിട്ട് ഞാൻ സിനിമയിലുള്ള ആളാണ്. ഞാൻ സിനിമ മാത്രം ചെയ്ത് ജീവിക്കുന്ന ആളാണ്. എനിക്ക് ദിവസമായിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, സിനിമ എന്നെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാൻ ഇനിയും പരാതി പറയുന്നത് ശരിയല്ല. എനിക്ക് വലിയൊരു ഇപ്പൊ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് പറയാം, ഞാൻ ആദ്യമേ അഭിനയിക്കുന്ന സിനിമ നിലത്താമരിക്കും മുൻപ് പാർത്തൻ കണ്ട പരലോകം എന്ന് പറയുന്ന സിനിമയിൽ ഒരു 3 സീനിൽ 2 സീനിൽ ചെറിയൊരു കല്യാണ ചെറുക്കനായിട്ട് ഞാൻ അഭിനയിച്ചു തുടങ്ങണം. അന്ന് ആ സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ എല്ലാവരും മനസ്സിലാക്കിയിട്ട് എന്താ പറയാ എന്റെ ജീവിതം മാറി പറയുമൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അഭിനയിക്കാൻ പോയിട്ടുണ്ട്. ആ സിനിമയിൽ അന്ന് ഈ വെളുപ്പിന് 4 മണിക്ക് ഒക്കെ രാവിലെ എഴുന്നേറ്റിട്ടാണ് നമ്മൾ ഷൂട്ടിങ്ങിന് പോവാം. അങ്ങനെ ഞാൻ നമ്മുടെ അനിൽ എന്ന് പറയുന്ന സമയത്ത് അനിൽ ബാബുലെ അനിൽ, അപ്പോ അങ്ങനെ അദ്ദേഹത്തെ ഞാൻ അന്ന് വീട്ടിൽ പോയിട്ട് ഒരിക്കൽ ചാൻസ് ചോദിച്ചതിന്റെ പേരിൽ എന്നോട് പറഞ്ഞു നിനക്കൊരു വേഷമുണ്ട്, അങ്ങനെ പാലക്കാട് വരാൻ പറഞ്ഞു. അന്ന് പാലക്കാട് രാവിലെ 4 മണിക്ക് എന്നെ ലൊക്കേഷനിൽ വിളിച്ചുകൊണ്ട് പോയ ആളാണ് ബാദുഷാ. അന്ന് ആ സിനിമയുടെ മാനേജർ എക്സിക്യൂട്ടീവ് ആണ് അല്ലേ, പതുക പ്രൊഡക്ഷൻ മാനേജറാണ്. അന്ന് എന്നെ ഒരു ചെമ്പോ ട്രാവലറിന്റെ പതുക്കെ ഫ്രണ്ട് ഇരിക്കുന്നു, ബാക്കിൽ എന്നെ കൂട്ടിട്ടാണ് മലയാള സിനിമയിൽ ആദ്യമേ ഞാൻ അഭിനയിക്കാൻ പോകുന്നത്. ഇന്ന് പതുക്ക അപ്പൊ അങ്ങനെ കൊറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പാതക്ക ഇത്രയും സിനിമകൾ ഫുൾ സിംഗിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ കൂടെ ഒരു സിനിമ വീണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതൊക്കെ അങ്ങനെയുള്ള ഒരുപാട് സന്തോഷങ്ങളാണ് നമുക്ക് ബേസിക്കലി ഉള്ളത്. അപ്പൊ എനിക്ക് ഇങ്ങനെ പരാതികളും പരിഭവങ്ങളും ഒന്നുമില്ല. കൈലേഷ് ഇപ്പോൾ 2009 മുതൽ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, തുടരെ തുടരെ എല്ലാ വർഷവും സിനിമകളുടെ ഭാഗമാവുന്നുണ്ടല്ലോ. പക്ഷേ നമ്മുടെ കരിയറിൽ നമുക്ക് നമ്മൾ ചില റോങ് ആയിട്ടുള്ള സിനിമാ തിരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ടാവും, അതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പലപ്പോഴും 1-2 സിനിമയുടെ പേരിൽ മാത്രം തുടരെ തുടരെ പല ഗ്രൂപ്പുകളിലും ഈ കൂൾ സ്റ്റാർ കൈലാഷ് എന്നുള്ള പേരിൽ തന്നെ വിമർശനങ്ങൾ ഉണ്ടാവുമ്പോൾ അതൊന്നും തന്നെ അത്ര കാര്യമായിട്ട് ബാധിക്കുന്നില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ ഇത് എപ്പോഴെപ്പോഴും റിപ്പീറ്റ് ആവൂല ഫേസ്ബുക്ക് സ്പേസിൽ. അപ്പൊ ഈ കൂൾ സ്റ്റാർ കൈലാഷ് എന്നുള്ള വിളികൾ എന്താ ഒരിക്കലും കൈലാഷിനെ ബാധിക്കാതിരിക്കുന്നത്? നമുക്ക് ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ സാധാരണ ഒരു സിനിമ അഭിനയിച്ച് നമ്മൾ എറണാകുളത്ത് വരുന്നു, സിനിമയിൽ ചാൻസ് ചോദിച്ചു നടക്കുന്നു, അങ്ങനെ സിനിമയിൽ അവസരം കിട്ടുന്നു. ഞാൻ വളരെ സാധാരണപ്പെട്ടൊരു വീട്ടിൽ വന്നിട്ടുള്ള ഒരാളാണ്, ഇപ്പോഴും വളരെ സാധാരണമായി ഇരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ തോന്നും, പിന്നെ പിന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ ആത്മാർത്ഥമായിട്ട് സിനിമയ്ക്ക് വേണ്ടിയാ ശ്രമിക്കുന്നുള്ളൂ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഫീൽ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു സമാധാനത്തിനെയും സന്തോഷത്തിനെയും മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കാൻ തൽക്കാലം ഞാൻ തയ്യാറല്ല. കാരണം എനിക്ക് വേറെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, എനിക്ക് വേറെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്. അപ്പൊ തൽക്കാലം എന്നെ ഇപ്പം കൂൾ എന്ന് പറയുന്നത് ഒരു നല്ല വാക്കാണ് എന്നാ ഞാൻ മനസ്സിലാക്കണം അല്ലേ. കൂൾ എന്ന് പറയുന്ന ഒരു മോശം വാക്കല്ല, പക്ഷെ വിളിക്കുന്ന ആളുടെ മാനസികാവസ്ഥ അതാണോ എന്ന് എനിക്കും നിങ്ങൾക്കും ഒക്കെ സംശയമുണ്ട്. അത് വിഷയമില്ല. അങ്ങനെ ഇപ്പൊ എന്നെ മറ്റെന്ത് വിളിച്ചാലും എത്ര പേര് നമ്മൾ എന്തൊക്കെ വിളിക്കുന്നു, അത് ഇനി വേറെ പേരും കൂടി ഉണ്ട്. ഈ സംവിധായകർ പോലും ചില സമയത്ത് ദേഷ്യം വരുമ്പോൾ നമ്മളെ പലരും വിളിക്കാറുണ്ട്. മാത്രം
അപ്പൊ വിളിയിലല്ല നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നമുക്കൊരു സിനിമയുടെ ഭാഗമായി നിൽക്കാൻ കഴിയുന്നു എന്നൊക്കെ പറയുന്ന ഒരു പോസിറ്റീവ് ആംഗിളിൽ ചിന്തിച്ചാൽ നമുക്കിതൊന്നും വലിയ വിഷയമല്ലോ. വിമാനമൊക്കെ കൊണ്ടുത്തെറിച്ച് അപകടം പറ്റില്ല, വിമാനമൊക്കെ അപകടം പറ്റുന്ന ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ല ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞാൽ അവിടെ കോപ്പിറ്റിലേക്ക് കയറി നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പൊ അങ്ങനെ ബ്ലാക്ക് ബോക്സ് പൊട്ടിച്ചിട്ടാണ് ഇതിനെങ്ങനെ അപകടം പറ്റി, ഇതിനെന്താണ് സംഭവിച്ചത്, നമ്മള് അത് തിരക്കുന്ന അങ്ങനെയാണ് പറയുന്നത്. ഇപ്പം കൈലാഷ് പറഞ്ഞു എനിക്ക് ഒന്നും ഒരു സാധനവും നല്ല രീതിയിലുള്ള വർത്തമാനം മാത്രമേ എനിക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞാലും ബ്ലാക്ക് ബോക്സ് ഒന്ന് ഉള്ളിലെ ഉള്ളിൽ ആ ബ്ലാക്ക് ബോക്സ് ഒന്ന് എടുത്തുകഴിഞ്ഞാൽ ആരൊക്കെ അറിയാൻ പറ്റും. ഞാനിതില് പറയുന്നതിന് മുന്നോട്ട് ചിരിക്കുന്നത് റോഷന്റെയും ഷൈന്റെയും അമ്മയല്ല, ഞാൻ അവിടെ ആദ്യം അവിടെ ഇങ്ങനെ കുറച്ച് പറഞ്ഞനുസരിക്കുന്ന കുട്ടിയാന്നല്ലേ ഉള്ളു, അതുകൊണ്ട് അതല്ല ഞാൻ സിനിമയിലെ പറഞ്ഞേ കഥയല്ലേ പറഞ്ഞേ. അപ്പൊ രണ്ടു കുട്ടികൾ ഒരുപോലെ തന്നെയാണ്, പിന്നെ പറഞ്ഞപ്പോ അവിടെ ഇങ്ങനെ അവിടെ നിന്ന് പ്രശ്നം അതാണ് എന്റെ പൊന്നെ എന്തോ ആ കുട്ടി എന്തൊക്കെയാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് മംഗളം എന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര്, ജോളി ചേട്ടനാണ് ഞങ്ങളെ ഗ്രഹനാഥൻ, അതെ അണ്ണൻ, അതെ ഇതാണ് സിനിമയിലെ എന്റെ കഥാപാത്രം. ഇല്ല ഇത് പറഞ്ഞിട്ടില്ല, ഇല്ല പറഞ്ഞിട്ടില്ല, ആരെയും പറഞ്ഞില്ല, അവിടെ ആരെയും പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടായിരുന്നു ആ അമ്മൂമ്മയ്ക്ക് വഴക്ക് കേട്ടിട്ടോ, ഇല്ല ആരെയും വഴക്കുറവ് ഞാൻ കേട്ടിട്ട, അല്ല പെട്ടെന്നേ വന്നതിന്റെ മാത്രല്ല ഇങ്ങനെ ഞാൻ ഞാനെന്തോ പറയുന്നു അവിടെ നിന്ന് വേറെ എന്തോ ചോദ്യങ്ങളുണ്ട്, അപ്പൊ അതിന് എനിക്ക് കൺഫ്യൂഷൻ ആയി. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. സിനിമ ചെയ്യുന്നുണ്ട്, ഇനി അടുത്ത പ്രൊജക്ട് എന്താ, ഏതാ അതിന്റെ ഒരു ആറ് ദിവസം ഷൂട്ട് കൂടിയുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാറിനെ വെച്ച് നമ്മള് രതീഷ് തന്നെ സ്ക്രിപ്റ്റ് ചെയ്ത് നൗഫൽ അബ്ദുള്ള ഡയറക്ട് ചെയ്യുന്ന ഒരു പടമാണ് അത്. പുറകെ അതിന്റെ അനൗൺസ്മെന്റ് വരും, അപ്പോഴറിയാം ആരാണ് സൂപ്പർ സ്റ്റാർ എന്നത്. പിന്നെ അപ്പൊ ഒത്തിരി സന്തോഷം, ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു, മറ്റുള്ളവരും എന്നോടൊപ്പം ഉറപ്പ് തരുന്നു ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു.